നമസ്കാരം. ഇന്ന് നാം മലയാളം മുഖപാഠപുസ്തകമായ തേജസ്വിയായ വാഗ്മിയാണ് അതിലെ ഏഴാമത്തെ പാഠഭാഗമാണ് വിശദമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ആറ് വരെയുള്ള അധ്യായങ്ങൾ അവസാനിച്ചു അല്ലേ. ആറാം അധ്യായത്തിൽ നരേന്ദ്രനും ശ്രീരാമകൃഷ്ണ പരമഹംസനുമായിട്ടുള്ള കണ്ടുമുട്ടലായിരുന്നു. അതിനുശേഷം പിന്നീട് വരാമെന്ന് പറഞ്ഞു പോയ നരേന്ദ്രൻ ഗുരുവിനടുത്തേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം തന്നെയാണ് പരിവർത്തന ദശ എന്ന് നമുക്ക് ഈ പാഠഭാഗത്തെ സൂചിപ്പിക്കാം. ഈ പാഠഭാഗത്തിൽ അദ്ദേഹവുമായിട്ടുള്ള കണ്ടുമുട്ടലുകളും അതുപോലെ തന്നെ ഉണ്ടായ അനുഭവങ്ങളുമാണ് വിവരിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പാഠം 7. നിരവധി കാര്യങ്ങൾ കൊണ്ട് സംഘർഷഭരിതമായ നരേന്ദ്രൻ്റെ ഹൃദയം ശാന്തമായി. പരമഹംസൻ്റെ വാക്കുകൾ നരേന്ദ്രനിൽ വളർന്ന ആ യുക്തികളെ ഊതിക്കെടുത്തി. വേദങ്ങളും പുരാണങ്ങളും വെറും അക്ഷരങ്ങളല്ല, അവ ഈശ്വരനെ തേടാനുള്ളവർക്ക് ചൂണ്ടുപലക തന്നെയാണ്. തത്വചിന്തയുടെ ബുദ്ധിപരതയേക്കാൾ അനുഭവങ്ങളുടെ ആത്മസാക്ഷാത്കാരമാണ് ആ ഗ്രന്ഥങ്ങളെന്ന് നരേന്ദ്രന് ബോധ്യമായി. ആംഗലേയ സംസ്കാരത്തിൽ നിന്ന് തികച്ചും ഭിന്നമാണ് പൗരസ്ത്യ സംസ്കാരം എന്ന ബോധം നരേന്ദ്രനിൽ ഉറച്ചു. ബ്രഹ്മസമാജക്കാരുടെ വാക്കുകളെ വീണ്ടും വിശദീകരണത്തിനും പഠനത്തിനും ഉപയുക്തമാക്കണമെന്നും നരേന്ദ്രൻ വിചാരിച്ചു. ഇനി വരുന്ന 4 കൊല്ലക്കാലം നരേന്ദ്രനും ശ്രീരാമകൃഷ്ണനുമായുള്ള സമ്പർക്കത്തിൻ്റെ ചരിത്രകഥയാണ്. ശ്രീരാമകൃഷ്ണനെ ഒരു അനുഗ്രഹീത ഭ്രാന്തൻ എന്നാണ് നരേന്ദ്രൻ ആദ്യം കരുതിയത്. ആദ്യമായി കാണുന്ന ഒരാളോട് ആചാര്യ പദവിയിലിരിക്കുന്ന ഒരു പരിവ്രാജകൻ, പരിവ്രാജകൻ എന്നാൽ സന്യാസി, കാണിക്കുന്ന പെരുമാറ്റ രീതിയായിരുന്നില്ലല്ലോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പ്രഥമ ദർശന സമയത്ത് നരേന്ദ്രനോട് അവലംബിച്ചത്. ആദ്യമെല്ലാം അവധാനതയോടെ വീക്ഷിക്കുന്ന ഒരാളായിരുന്നു നരേന്ദ്രൻ. പക്ഷേ 4 കൊല്ലം കഴിയുമ്പോൾ നാം കാണുന്നത് പരമഹംസനെ പൂർണ്ണമായും കീഴടങ്ങിയ വിനീത ശിഷ്യനായിട്ടാണ്. ഈ പരിവർത്തനം വളരെ ശാന്തവും സാവധാനവുമായിരുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നത് പരമഹംസനെ പരിചയപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് 4 കൊല്ലക്കാലം ഇനി വരുന്നത് ശ്രീരാമകൃഷ്ണനും പരമഹംസനുമായിട്ടുള്ള സമ്പർക്കം, അവർ തമ്മിലുള്ള ഒത്തുചേരലിൻ്റെ കഥയാണ്. ആദ്യമായി കാണുന്ന ഒരാളോട് പെരുമാറുന്ന പോലെ ആയിരുന്നില്ല ശ്രീരാമകൃഷ്ണ പരമഹംസൻ അന്ന് നരേന്ദ്രനോട് പെരുമാറിയത്. ഇതെന്താണ് ഒരു ഭ്രാന്തൻ്റെ പോലെ പെരുമാറുന്നതെന്നെല്ലാം അന്ന് നരേന്ദ്രൻ ചിന്തിച്ചിരുന്നു. പിന്നെ പിന്നെ ഓരോ വർഷം കഴിഞ്ഞതിന് ശേഷവും പരമഹംസന് പൂർണ്ണമായും കീഴടങ്ങുന്ന ഒരു ശിഷ്യനായിട്ടാണ് നമുക്ക് നരേന്ദ്രനെ കാണാൻ കഴിയുന്നത്. ഈ പരിവർത്തനം, പരിവർത്തനം എന്നാൽ മാറ്റം, നരേന്ദ്രനുണ്ടായ ഈ മാറ്റം വളരെ ശാന്തവും സാവധാനവുമായിരുന്നു. പിൽക്കാലത്ത് ന്യൂയോർക്കിലെ ഒരു പൊതുവേദിയിൽ വെച്ച് വിവേകാനന്ദൻ ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി: ഇന്ന് ശ്രീരാമകൃഷ്ണൻ്റെ നാമധേയം ഭാരതത്തിൽ ആകമാനം അറിയപ്പെടുന്നു. അവിടുത്തെ ജനലക്ഷങ്ങൾ ആ പേര് പറഞ്ഞ് പുളകം കൊള്ളുന്നു. പോരാ, അദ്ദേഹത്തിൻ്റെ പ്രഭാവം ഭാരതത്തിന് പുറത്തും പരന്നിട്ടുണ്ട്. ലോകത്തിൽ എവിടെയെങ്കിലും സത്യത്തെക്കുറിച്ചോ ആത്മതത്വത്തെക്കുറിച്ചോ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എൻ്റെ ഗുരുവിനോട് കടപ്പെട്ടിരിക്കുന്നു. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ എൻ്റേത് മാത്രം. നരേന്ദ്രൻ്റെ കടുത്ത ബുദ്ധിയും ശരമുനയുള്ള യുക്തിയും അഹങ്കാരം നശിച്ച സ്വാർത്ഥത ഏശാത്ത ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ സ്നേഹപൂർണമായ വ്യക്തിത്വവും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നിരവധി നടന്നതിന് ശേഷമാണ് നരൻ ഒരു വിനീത ശിഷ്യനായി മാറിയത്. ഈ 4 വർഷത്തെ കഥ പരമഹംസൻ വിവേകാനന്ദനെ വാർത്തെടുക്കുന്ന കഥയാണ്. വിവേകാനന്ദൻ അഥവാ നരേന്ദ്രൻ എന്നൊരു വ്യക്തിയെ ഒരു ഉത്തമനായ സന്യാസിയായി മാറ്റുന്നതിന് വേണ്ടി പരമഹംസൻ എന്തെല്ലാം ചെയ്തു എന്ന് ഈ 4 വർഷക്കാലത്തെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായുള്ള അവരുടെ സംഗമത്തിലുണ്ടായ ആ ഒരു സംഭവം കഴിഞ്ഞ പാഠഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു. പിന്നീട് നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണനെ കണ്ടുമുട്ടുമ്പോഴുണ്ടായ സംഭവമാണ് ഇനി സൂചിപ്പിക്കുന്നത്. ഏകദേശം 1 മാസം കഴിഞ്ഞാണ് നരേന്ദ്രൻ തൻ്റെ 2-ാമത്തെ സന്ദർശനം നടത്തിയത്. ഇക്കുറി ഒറ്റയ്ക്കാണ് നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തേക്ക് തിരിച്ചത്. തിരക്കു കാരണം ഉടനടി ചെല്ലാൻ കഴിയാത്തതിലുള്ള ജാള്യത നരേന്ദ്രനുണ്ടായിരുന്നു. ജാള്യത എന്നാൽ നാണം. ഒരുപാട് 1 മാസങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രൻ ചെന്നത്. പിന്നീട് ഒറ്റയ്ക്കായിരുന്നു പോയത്. അവിസ്മരണീയമായ ആ സമാഗമം നരേന്ദ്രൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവിസ്മരണീയം ജസ്റ്റ് മറക്കാനാവാത്ത
ആ സമാഗമം, കൂട്ടിമുട്ടൽ, കണ്ടുചേരൽ, അവർ തമ്മിലുള്ള ഒത്തുചേരൽ നമുക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാം. എന്താണ്, അദ്ദേഹം എന്നെ കണ്ടപ്പോൾ തന്നെ അടുക്കിലേക്ക് വളരെ സന്തോഷത്തോടെ വിളിച്ചു. കിടക്കയുടെ ഓരത്തിരിക്കുവാൻ പറഞ്ഞു, അതായത് കിടക്കയുടെ സമീപം. ഞാൻ അനുസരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഒരു അസാധാരണ ഭാവത്തിലാണ്. അവ്യക്തമായി എന്തോ ചിലത് എന്നോട് അദ്ദേഹം സംസാരിച്ചു. ഇമ പൂട്ടാതെ, അതായത് കണ്ണുകൾ പൂട്ടാതെ എന്നെ തന്നെ നോക്കി വളരെ സാവധാനത്തിൽ എൻ്റെ സമീപത്തേക്ക് അദ്ദേഹം അടുത്തു. ഭ്രാന്തിൻ്റെ മറ്റൊരു രംഗം ആവർത്തിക്കുകയാണെന്ന് ഞാൻ കരുതി. കാരണം ആദ്യ കാഴ്ചയിലുണ്ടായ ആ ഒരു അനുഭവം നരേന്ദ്രൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് തന്നെയാണോ ആവർത്തിക്കുന്നതെന്ന് അദ്ദേഹം കരുതി. ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ സമീപത്ത് വലതുകാൽ എൻ്റെ ശരീരത്തിൽ വെച്ചു. തൽക്ഷണം എന്ന വാക്കിനകത്ത് ഉടനെ തന്നെ എനിക്ക് അത്ഭുതകരമെന്ന് പറയാവുന്ന ഒരു അനുഭവമുണ്ടായി. ചുമരുകൾ ഉൾപ്പെടെ മുറിയിലുള്ള എല്ലാ വസ്തുക്കളും കറങ്ങുന്നതായി തോന്നി. അവയും ഞാനും അജ്ഞാതമായ ഏതോ പ്രതലത്തിലേക്ക് താഴുന്നതായി അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുകയായിരുന്നു. പ്രപഞ്ചത്തോടുകൂടി എൻ്റെ ബുദ്ധി മുഴുവൻ സർവ്വതിനെയും ഗ്രസിക്കുന്ന ഒരു ശൂന്യതയിലേക്ക് ഇതാ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഉഗ്രമായ ഒരു ഭയാവസ്ഥ എന്നിൽ വളർന്നു പൊതിഞ്ഞു. ഇതാ മരണം എന്നെനിക്ക് തോന്നി. വ്യക്തിത്വം നശിക്കുക എന്ന് പറഞ്ഞാൽ മരണമല്ലാതെ മറ്റെന്താണ്? അടക്കാനാവാതെ ഞാൻ മുറവിളിയിട്ടു. അയ്യോ, അങ്ങ് എന്താണ് അങ്ങ് എന്നെ ചെയ്തത്? എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ? പെട്ടെന്ന് അദ്ദേഹം എൻ്റെ നെഞ്ചു തടവി. ശരി ശരി, അതിപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ, ഒക്കെ സമയമാകുമ്പോൾ വരും എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം എന്നെ വീണ്ടും തൊട്ടപ്പോൾ എനിക്കുണ്ടായ അസാധാരണ അനുഭവം മാഞ്ഞുപോയി. ഞാൻ പൂർവ്വസ്ഥിതിയിലായി. മുറിയിലും പുറത്തുമുള്ള വസ്തുക്കൾ പഴയപടി ഇരിക്കുന്നതും കണ്ടു. ഈ അനുഭവം നരേന്ദ്രൻ്റെ മനസ്സിൽ വല്ലാത്ത കോളിളക്കമുണ്ടാക്കി. യുക്തിയുടെ മുൾമുന ഉണ്ടായിരുന്നിട്ടും, ചിന്തയുടെ അത്താണി ബലത്തിനുണ്ടായിരുന്നിട്ടും, കാഴ്ചയിൽ ഭ്രാന്തനെന്ന് തോന്നിക്കുന്ന ഒരാൾ തന്നിലെങ്ങനെ അധികാരം സ്ഥാപിച്ചു? ഇതായിരുന്നു നരേന്ദ്രൻ്റെ ചിന്ത. തൻ്റെ മനസ്സിനെ ആ സന്യാസി ഒരു കളിമണ്ണുരുളിയാക്കി സ്വന്തം ഇച്ഛയ്ക്ക് വിനിയോഗിച്ചു. ഇതൊരു പക്ഷേ കൺകെട്ടുവിധിയാകുമോ? അതോ ഇനി പാശ്ചാത്യർ പുകഴ്ത്തുന്ന മെസ്മെറിസമോ? അങ്ങനെ വരാൻ വഴിയില്ല. അദ്ദേഹത്തിനു തൻ്റെ മേധാശക്തിയെക്കുറിച്ചും മനോബലത്തെക്കുറിച്ചും നന്നായി അറിയാം. മാത്രമല്ല, തന്നോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ആത്മാർത്ഥമായിട്ടാണ് തോന്നിയതും. ദൃഢമായ തൻ്റെ ഇച്ഛയെ ചിന്ന ഭിന്നമാക്കാൻ കഴിയുന്ന ആ മനുഷ്യനെ എങ്ങനെ ഉന്മത്തനെന്ന് വിളിക്കും? എന്തായാലും ഈ മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതുവരെ വായിച്ചു പോലും അറിയാത്ത അനുഭവമാണിത്. വേറൊരാളോട് പറഞ്ഞാൽ തന്നെ പരിഹസിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതെല്ലാം തന്നിൽ തന്നെ ഇരിക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ചു സൂക്ഷ്മമായി അന്വേഷിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ നരേന്ദ്രൻ ആ ദിവസം മടങ്ങിപ്പോയി. അപ്പം അദ്ദേഹത്തിനുണ്ടായ ഈ ഒരു മറ്റൊരു അനുഭവം കൂടി ഉണ്ടായപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനിവേശം തന്നിലേക്ക് വന്നു പോയത്? ഇനി അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ഒരുപക്ഷേ ഭ്രാന്തായിട്ടാണ് തോന്നുക. എന്തായാലും ഈ മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു എന്ന് നരേന്ദ്രന് ബോധ്യമായി. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. ദിവസങ്ങൾ കടന്നുപോയി. ദക്ഷിണേശ്വരത്ത് വെച്ചുണ്ടായ അനുഭവത്തിന് ശരിയായൊരു യുക്തി കണ്ടുപിടിക്കാൻ നരേന്ദ്രന് കഴിഞ്ഞില്ല. പാശ്ചാത്യരായ നിരവധി ചിന്തകരുടെ ഗ്രന്ഥങ്ങൾ നരേന്ദ്രൻ മറച്ചു നോക്കി. ഇങ്ങനെയൊരു അനുഭവം ആരും വിവരിച്ചു കണ്ടില്ല. പിന്നെ എന്താണിത്? ഓർക്കുമ്പോൾ തന്നെ ഭയം ഞരമ്പുകളെ തളർത്തുന്നു. എന്നാൽ ദക്ഷിണേശ്വരത്തേക്ക് ഇനി പോകണ്ടെന്ന് കരുതിയാലോ? മനസ്സ് അതിവേഗം ചഞ്ചലമാകുന്നു. പോകണം എന്ന ആഗ്രഹം ശക്തമാകുന്നു. എന്തായാലും ഇത്തരം ചിന്തകളിലൂടെ നരേന്ദ്രൻ ഒരാഴ്ച പിന്നിട്ടു. ഒന്നുകൂടെ പോകാനും തീരുമാനിച്ചു. പക്ഷേ ഇക്കുറി വിഷമസന്ധികൾ ഉണ്ടാവാതെ നോക്കണം. ഇച്ഛാശക്തി ആർക്കും അടിയറ വയ്ക്കാൻ പാടില്ല. ആരുടെയും പ്രേരണയ്ക്ക് ഞാൻ കീഴടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അന്ന് നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തെ എത്തി. നരേന്ദ്രനെ കണ്ടപാടെ ശ്രീ രാമകൃഷ്ണ പരമഹംസൻ ആഹ്ലാദ പരവശനായി. നരേന്ദ്രൻ ഏറെ സമയം നോക്കി നിന്നു. എന്നിട്ട് എന്തുണ്ടായി? ഗുരു പറഞ്ഞു, വരൂ നരേന്ദ്രൻ, നമുക്ക് ആ തോട്ടത്തിലേക്ക് പോകാം. അത് യദുനാഥ മല്ലിക്കിൻ്റേതാണ്. അവിടെ സ്വസ്ഥമായിരിക്കാം. അങ്ങനെ രണ്ടുപേരും തോട്ടത്തിലെത്തി. തോട്ടത്തിൽ പൂമണം പരന്നിരുന്നു. ആ ശുദ്ധവായു ശ്വസിച്ച് അല്പനേരം അവർ നടന്നു. ആ അന്തരീക്ഷം തന്നെ നരേന്ദ്രന് ചില ചലനങ്ങൾ ഉണ്ടാക്കി.
മനസ്സിൻ്റെ ഇളക്കം നരേന്ദ്രൻ അനുഭവിച്ചറിഞ്ഞു. അതടക്കാൻ ഇച്ഛാശക്തി ഉപയോഗിച്ചു നരേന്ദ്രൻ. പക്ഷെ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ. അവർ വീണ്ടും നടന്നു. തോട്ടത്തിലുള്ള കെട്ടിടത്തിലെ സ്വീകരണ മുറിയിൽ ചെന്നിരുന്നു. ഗുരു ആനന്ദ നിർവൃതിയിലാണ്ടു. ധ്യാനം തന്നെയായിരുന്നു അത്. നരേന്ദ്രൻ രാമകൃഷ്ണ പരമഹംസനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഗുരു നരേന്ദ്രനെ ഒന്ന് തൊട്ടു. മുൻകരുതലുകൾ അഗ്നിയിലെ ഇയ്യാമ്പാറ്റകൾ പോലെ കരിഞ്ഞു. നിലവിളിക്കാൻ പോലും ആയില്ല. സാധാരണ ബോധാവസ്ഥയിലേക്ക് നരേന്ദ്രൻ എപ്പോഴോ തിരിച്ചു വന്നു. ഗുരു നരേന്ദ്രൻ്റെ നെഞ്ചു തടവിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഓർമ്മയിൽ തങ്ങിയത്. ഗുരുവിൻ്റെ അനുവാദത്തോടെ നരേന്ദ്രൻ തിരികെ പോയി. അപ്പോൾ രണ്ടാമത്തെ അനുഭവമാണിത്. തോട്ടത്തിൽ വന്ന് അങ്ങനെ ആ സ്വീകരണ മുറിയിലിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഗുരു ഒന്ന് തൊട്ടേയുള്ളൂ. നരേന്ദ്രൻ മറ്റെങ്ങോ ലോകത്തിലേക്ക് എത്തിപ്പോയി. ഇനി ഓർമ്മ വരുമ്പോൾ ഗുരു നരേന്ദ്രൻ്റെ നെഞ്ചു തടവുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ഗുരുവിൻ്റെ അനുവാദത്തോടെ നരേന്ദ്രൻ തിരികെ പോയി. ബാഹ്യബോധം നഷ്ടപ്പെട്ടതിന് ശേഷം എന്തുണ്ടായി എന്ന് നരേന്ദ്രനെ അറിയില്ലായിരുന്ന. ബാഹ്യബോധം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ഒരു അറിവ്, ആ ഒരു ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് നരേന്ദ്രന് പോലും ഓർമ്മയില്ലായിരുന്നു. അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചറിഞ്ഞു. നരേന്ദ്രൻ്റെ വ്യക്തിത്വത്തെ കുറിച്ചായിരുന്നു ഗുരുവിൻ്റെ ചോദ്യങ്ങൾ. അതിനുള്ള വ്യക്തമായ മറുപടി ഗുരുവിന് ലഭിച്ചു. അപ്പോൾ അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ഗുരു ഇങ്ങനെ ഉള്ളിലുള്ള ബോധമില്ലാതിരുന്ന സമയത്ത് ഗുരു നരേന്ദ്രനോട് ചോദിച്ചത് നരേന്ദ്രൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. തന്മൂലം ഗുരു സന്തോഷവാനായി. താൻ സ്വാംശീകരിച്ച ആധ്യാത്മിക ദർശനം സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ദർശനം അവരുടെ സമക്ഷം എത്തിക്കാൻ പര്യാപ്തനാണ് നരേന്ദ്രൻ എന്ന് പരമഹംസൻ കണ്ടെത്തി. ഈ സമാഗമത്തിൻ്റെ ഒരു മെച്ചം അതായിരുന്നു. അപ്പോൾ സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു ആധ്യാത്മിക ദർശനം നേടിയത്. ഞാൻ ആധ്യാത്മികതയിലേക്ക് എത്തിച്ചേർന്നത് അത് മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കാൻ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു നരേന്ദ്രൻ എന്ന വ്യക്തി. ഈ അനുഭവം നരേന്ദ്രനിലും ചില മാറ്റങ്ങൾ വരുത്തി. പാശ്ചാത്യ ദർശനങ്ങൾ നരേന്ദ്രനിൽ വളർത്തിയ ഞാൻ എന്ന അഹന്ത ഉടഞ്ഞു വീണു. നരേന്ദ്രൻ്റെ യുക്തിബോധത്തെയും ബുദ്ധിശക്തിയെയും വളർത്തുന്നതിൽ ഈ സന്ദർശനം മെച്ചമായി. ഗുരുവിനെ വിശ്വാസപൂർവം ആശ്രയിക്കാം എന്ന് നരേന്ദ്രന് തോന്നിത്തുടങ്ങി. അങ്ങനെ ഗുരുവാകട്ടെ നരേന്ദ്രൻ്റെ ഇത്തരം ചിന്തകളിൽ തന്നോട് അടിമത്തം വേണം എന്ന് ആഗ്രഹിച്ചതുമില്ല. അങ്ങനെ നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തേക്ക് പോകുമ്പോൾ തന്നെ കലാശാല വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ പഠനവും നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് പിതാവ് വിവാഹത്തെക്കുറിച്ച് പറയുകയും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല നരേന്ദ്രന്. പിന്നീട് അദ്ദേഹം പഠനം കാര്യമായി തന്നെ തുടർന്നു. കാൻ്റ്, ഹെഗൽ, ഡാർവിൻ, സ്പെൻസർ തുടങ്ങിയ ദാർശനികരുടെ ചിന്തകൾ നരേന്ദ്രൻ യുക്തിയുടെ വെളിച്ചത്തിൽ പരിശോധിച്ചു. അതിൻ്റെ കുറവുകൾ കണ്ടെത്തി. ധാരാളം വായിച്ചു അദ്ദേഹം. മറ്റ് പാശ്ചാത്യ ദാർശനികരുടെ ചിന്തകളും അവരുടെ പുസ്തകങ്ങളും എല്ലാം വായിച്ചു. അങ്ങനെ ആ ഇടയ്ക്ക് ഗുരുദേവൻ്റെ നിർദ്ദേശ പ്രകാരം ധ്യാനം ശീലിക്കാനും തുടങ്ങി. അപ്പോൾ ധ്യാനം ശീലിക്കുന്നത് എന്നൊരു പ്രത്യേക കഴിവാണ് ധ്യാനത്തിലിരിക്കുക എന്നുള്ളത്. ധ്യാനത്തിനെ ബ്രഹ്മചര്യം കാക്കേണ്ടതുണ്ട്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ വ്രതത്തിനൊരു ലാഘവവും നരേന്ദ്രൻ വരുത്തിയില്ല. ധ്യാനത്തിന് നരേന്ദ്രന് സ്വന്തമായൊരു പാത തന്നെ ഉണ്ടാക്കി. സാധാരണ ധ്യാനം ഏതെങ്കിലും ഒരു രൂപത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഒരു ഈശ്വര രൂപത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാധാരണ ധ്യാനം. അതിന് സകാര ധ്യാനം എന്ന് പറയും. പക്ഷെ നരേന്ദ്രൻ വിഗ്രഹത്തെ വെറുക്കുന്നതിനായതിനാൽ ആദ്യമേ തന്നെ അത്തരം ഒരു ധ്യാനം ഒഴിവാക്കി. മനസ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു പ്രതിഷ്ഠയെ മനസ്സുകൊണ്ട് ആവാഹിച്ച് ധ്യാനിക്കുന്നത് ഒഴിവാക്കി. എന്നിട്ടോ ധ്യാനത്തിൽ നരേന്ദ്രൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് അങ്ങയുടെ യഥാർത്ഥ രൂപം കാണുവാൻ ഇടയാക്കണമേ എന്ന്. എന്നിട്ട് മനസ്സിനെ സ്വസ്ഥമാക്കി. ആ ധ്യാനത്തിലേക്ക് വന്നാൽ പിന്നെ നരേന്ദ്രൻ സമയം മറക്കും, ശരീരവും. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് നരേന്ദ്രൻ എല്ലാം മറക്കും. താൻ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു പൂർണ്ണ വ്യക്തിത്വം നരേന്ദ്രൻ വളർത്തിയെടുക്കുക എന്നതായിരുന്നു പരമഹംസൻ്റെ ലക്ഷ്യം. അതനുസരിച്ചുള്ള പരിശീലനമാണ് ഗുരു തൻ്റെ ശിഷ്യനെ നൽകിയത്. ഏതെങ്കിലും തത്വശാസ്ത്രം മറ്റൊന്നിൽ നിന്നും മെച്ചമാണെന്ന് ഗുരു പറഞ്ഞതുമില്ല. അപ്പോൾ ഒരു പൂർണ്ണ വ്യക്തിത്വ നരേന്ദ്രൻ വളർത്തിയെടുക്കുക എന്നതായിരുന്നു പരമഹംസൻ്റെ ലക്ഷ്യം. അങ്ങനെ രണ്ടു പ്രാവശ്യമെല്ലാം ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് നരേന്ദ്രൻ എത്തിച്ചേരുകയും അവിടെ നിന്ന് വ്യത്യസ്തങ്ങളായ പല അനുഭവങ്ങൾ ഉണ്ടായി തീരുകയും ചെയ്തു. ഇനി അതിന്
ഈ ഏഴാം അധ്യായത്തിൻ്റെ കുറച്ചുകൂടി നമുക്ക് എടുക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലായിട്ട് വിശദമാക്കാം. നോട്ട്സ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പർ എഴുതുകയും വേണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.